തിരുവനന്തപുരം കാട്ടാക്കട മാറനെല്ലൂരിൽ അൻപത്തെട്ടുകാരിയെ നിലയിൽ കണ്ടെത്തിയ സംഭവ കൊലപാതകമെന്ന് പോലീസ് കൊല നടത്തിയത് മകനാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളുടെ ക്രൂരമർദ്ദനത്തിൽ ആന്തരികയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അപ്പുനിവാസിൽ കൊച്ചനിയന്റെ ഭാര്യ ജയ ആണ് ഇന്നലെ വീടിനുള്ളിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ഹാളിൽ തറയിലാണ് ഇന്നലെ ജയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസിയാണ് മൃതദേഹം കണ്ടത് മകൻ ബിജു കെ നായർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു എന്നാൽ പോലീസ് എത്തുമ്പോഴേക്കും മൃതദേഹം കട്ടിലിൽ കിടക്കുന്നതായാണ് കണ്ടത് അമ്മ തറയിൽ വീണതിനാൽ അവിടെ നിന്നെടുത്ത് കട്ടിലിൽ കിടത്തിയെന്നാണ് ബിജു പോലീസിനോട് പറഞ്ഞത് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ജയ ദീർഘനാളായി ചികിത്സയിലായിരുന്നു മദ്യപിച്ചെത്തുന്ന ബിജു നിരന്തരം ജയയുമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമെന്ന് സമീപവാസികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിജുവിനെ ഇന്നലെ തന്നെ മാർനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിനിടയിൽ അമ്മയ്ക്ക് െന്ന വിവരം ബിജു സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു തുടർന്ന് ചോദ്യം ചെയ്യൽ എന്നാൽ ബിജു കുറ്റം സമ്മതിച്ചില്ല തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ജയക്ക് ആന്തരികാവയവങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടായെന്നും നെഞ്ചിൽ ക്ഷതമേറ്റെന്നും കണ്ടെത്തി ജയയുടെ തലയിലും മുഖത്തും വലജവയുടെ ഭാഗത്തും മുറിവുകളും കണ്ടെത്തി തുടർന്നാണ് ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വീട്ടിൽ അമ്മയും മകനും മാത്രമാണുള്ളത് ഊരൂട്ടമ്പലത്തെ പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായ ബിജു ആർ എസ് എസ് പ്രവർത്തകൻ കൂടിയാണ് ജയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാർണല്ലൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു മീഡിയ വൺ തിരുവനന്തപുരം